പ്രണയം തുറന്ന് പറയുന്നത് പലവിധമാണ്. അല്പം നാണമൊക്കെ ഉണ്ടാകും ഇതുപോലെ. മിടുമിടുക്കനായ കുട്ടിയാണ് ഇവൻ. ബാലവേലക്കെതിരെയുള്ള അവന്റെ പ്രതിഷേധം കൂടിയായിരുന്നു ഈ തേപ്പ്. ഇംഗ്ലീഷും മലയാളവും ഒരേ ടീച്ചർ തന്നെ പഠിപ്പിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. രണ്ടും കൂടി മിക്സ് ആയി പോകും. കറണ്ടിൽ പണിയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രാങ്ക് വീരന്മാർ കാരണം റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പേടിച്ചു പോയടാ കുട്ട. സത്യസന്ധമായ ഒരു പ്രതിജ്ഞ കേൾക്കാം. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. ഈ കുട്ടാപ്പിക്കാണെങ്കിൽ കുറച്ചധികം കാരണങ്ങളുണ്ട്. അടിപൊളി ഉഗ്രൻ പ്രാർത്ഥന. വെറുതെ അല്ല നാട്ടിലെല്ലാവർക്കും ഇങ്ങനെ കടം കേറുന്നത്. ഇവൻ മുട്ടിപ്പായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവല്ലേ. നാട്ടുകാരുടെ തമ്മിത്തല്ല് കാരണം സമാധാനം പോയ ഒരു നായയാണ് ഇത്. ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള കഷ്ടപ്പാടിലാണ് പാവം നായക്കുട്ടൻ. നാരങ്ങയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടാകില്ല. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നാരങ്ങയുടെ ടേസ്റ്റ് അറിയാത്തവരും അതറിയും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുകയാണ് മറിയക്കുട്ടിയും പങ്കജാക്ഷൻ ചേട്ടനും. പങ്കുവണ്ണൻ ആടിപ്പാടി ഡാൻസ് കളിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക അഴകാണ്. ജിമ്മന്മാരുടെ ശക്തി കേട്ടിട്ടുണ്ടോ സക്കീർ ഭായ്? കലണ്ടറിൽ നോക്കാതെ 12 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയും ഈ മിടുക്കൻ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ,
പണ്ടേ മാർച്ച് മെയ് ജൂലൈ ജുഗൻ അക്കുന്ദർ നവംബർ ഡിസംബർ ഠണ്ടായി പഞ്ചാബ്. 12 മാസം മാത്രമല്ല, ഒരു 5-6 എണ്ണം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കലണ്ടർ മനോഹരമാക്കിയിട്ടുണ്ട്. ചക്കയിടുമ്പോൾ ചക്ക തറയിൽ വീഴാതിരിക്കാൻ രണ്ടുപേർ ചേർന്ന് ഒരു തുണി വെച്ച് ക്യാച്ച് ചെയ്യാൻ പോവുകയാണ്. നല്ല ബുദ്ധിയാണല്ലേ. ഇതിപ്പോ ചക്ക മുറിക്കണ്ട, പെറുക്കിയെടുത്ത് അങ്ങ് തിന്നാ മതി, അതും ലാഭം. A few moments later. ഷൂട്ടിംഗ് കഴിഞ്ഞു, മതി മതി മതി, യൂട്യൂബ് വീഡിയോ കഴിഞ്ഞല്ലേ, എനിക്ക് ഞാൻ ഓഫ് ചെയ്തോളാം. ഒരു സ്കൂളിൽ വന്ന് പറയാൻ പറ്റിയ ഒരു ആശംസാ പ്രസംഗമാണ് ഈ ചേച്ചി പറയുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 40th ചരമവാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 40th ചരമവാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ സ്കൂളും ചത്തു, ഇവര് കൊന്നു. കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും മകൾക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു പരിപാടി വീഡിയോഗ്രാഫേഴ്സ് പറഞ്ഞ് ഇപ്പോൾ നടത്താറുണ്ട്. ഇവിടെ ഉമ്മ കൊടുത്താണ് ശീലം, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. റൊട്ടികടി മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഈ ഹോട്ടലിലെ പുതിയ പണിക്കാരനെ പരിചയപ്പെടാം. കൊച്ചൂർ തന്നെ കഞ്ചാവ് സ്വാമിനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയത് ഇപ്പോൾ ഈ കൂട്ടുകാരന്റെ മുഖത്ത് സ്നോ സ്പ്രേ അടിച്ച് പൂശും ഈ കുട്ടൂസൻ. പാട്ട് പാടുന്നതിനിടയ്ക്ക് ഒരാൾ കയറി വന്നു, പുഷ്പ. പുഷ്പ വന്നാൽ പിന്നെ പാട്ട് മാറിപ്പോകും, സ്വാഭാവികം. നമ്പർ പ്ലേറ്റിൽ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞു തരും. ഫുട്ബോൾ മാച്ചിൽ റേഞ്ച് കുറവുള്ള ഒരുത്തനെ പിടിച്ച് ഗോളി നിർത്തിയിരിക്കുകയാണ്. ബോൾ വന്നപ്പോൾ റേഞ്ച് കട്ടായതാ. നാടകത്തിനിടയ്ക്ക് സമിതിയിലില്ലാത്ത ഒരുത്തൻ അലമ്പുണ്ടാക്കാൻ കയറി വന്നു. ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ ചൊല്ല്, അതുകൊണ്ട് നാടകം നിർത്താതെ കളിച്ചോണ്ടിരുന്നു. അങ്ങനെയാണെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഓ
കടന്നു പോടാ അവിടുന്ന്. ചേട്ടൻ എത്ര നാടകം കളിച്ചതാ. കോഴിമുട്ട എടുത്തിട്ട് അത് കൈകൊണ്ടല്ലാതെ ഞെക്കി പൊട്ടിക്കാൻ പോവുകയാണ് ഈ സേട്ടായി. സംഭവം ആരും അനുകരിക്കരുത്, പൊട്ടിപ്പോകും. നിൽക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ഈ മഹാൻ എന്ന് കരുതി മരം മുറിയുമ്പോൾ വെള്ളത്തിൽ വീഴാതിരിക്കാൻ ഒരു കയറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൂങ്ങി രക്ഷപ്പെടാൻ. പെൺകുട്ടികൾ സെൽഫി എടുക്കുമ്പോൾ അവരുടെ തല ചെരിയുകയും കണ്ണ് കോടി പോവുകയും ചെയ്യും. അതുപോലെയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി വളർത്തുന്ന നായയുടെ ഒരു സെൽഫി കാണാം. സൗന്ദര്യ സങ്കല്പങ്ങളെ തകർക്കുകയായിരുന്നു ഈ വൈറൽ വീഡിയോ. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എത്ര ചിലവേറിയതാണെങ്കിലും. പ്യാര് കീ രാഹ മേ. ടർക്കിഷ് ഐസ്ക്രീംകാർക്ക് ശേഷം പുതിയതായി വന്നതാണ് ഇന്ത്യൻ ചായവാല. ചെറിയ ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ച് അമ്മാനമാടിക്കൊണ്ടാണ് ഈ ബഡാ സാബ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത്. ചേട്ടന്റെ മണിരത്നം പൊള്ളി. What?